ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശിഷ്ടാതിഥികൾ, സഹപ്രവർത്തകർ, ഗ്രീൻ ഹോപ്പർ ഫാം ലിവിംഗ് ഇൻ പദ്ധതിയുടെ കുടുംബാംഗങ്ങൾ, വണ്ടൂരിൻ്റെ ഈ പ്രഭാതം വളരെ പ്രകാശപൂരിതമാണ്. ഗ്രീൻ ഹോപ്പർ ഫാം ലിവിംഗ് എന്ന് പറയുന്ന ഒരു പദ്ധതി മലപ്പുറം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു മലയോര പ്രദേശം എന്നുള്ള നിലക്കും സാമ്പത്തികമായൊന്നും അത്രത്തോളം ജില്ലയുടെ മറ്റ് ഭാഗങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ മെച്ചപ്പെട്ട സ്ഥലമല്ല എന്നിരുന്നിട്ടും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഗ്രീൻ ഹോപ്പർ എന്ന പദ്ധതി വേരുറച്ച ഒരു പ്രദേശം കൂടിയാണ് വണ്ടൂർ മണ്ഡലം. ഇന്നത്തെ ദിവസം ഗ്രീൻ ഹോപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയുന്നതിനു വേണ്ടിയാണ് നിങ്ങളേവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. നാം ജീവിക്കുന്ന നമ്മുടെ നാട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഈ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനം, കേരളത്തിന് ലോകത്ത് വളരെ വ്യത്യസ്തമായ ചില പൊസിഷനുകളുണ്ട്. അതിലേറ്റവും പ്രധാനം അക്കാഡമിക്കലി ചർച്ചയ്ക്കുമ്പോൾ, പ്രത്യേകിച്ചും സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, കേരളത്തിൻ്റെതായ ഒരു വികസന മോഡൽ. അതിന്ന് ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥികൾ വളരെ കൗതുകത്തോടെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്? അത് അതീവ രസകരമാണ്. സാധാരണഗതിയിൽ ഒരു രാജ്യം പുരോഗമിക്കുന്നത് കാർഷിക മേഖലയിലുള്ള വികസനത്തിനു ശേഷം വ്യാവസായിക മേഖലയിലുള്ള ഡെവലപ്മെൻറ്റിന് വികസനത്തിന് ശേഷം സേവന മേഖലയിലുള്ള മുന്നേറ്റത്തിലൂടെയാണ് ഒരു രാജ്യം സാധാരണഗതിയിൽ വികസിത രാജ്യമായി മാറുന്നത്. അങ്ങനെയാണ് പരമ്പരാഗതമായി നമ്മൾ പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ പ്രയോറിറ്റിയെ തെറ്റിച്ചുകൊണ്ട് ലോകത്ത് അതിവേഗം വികസിതമായ സാഹചര്യത്തിലേക്ക് വളർന്ന ഏക സാമ്പത്തിക മേഖലയാണ് കേരളത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് എന്നാണ് അതിന് ടൈറ്റിൽ തന്നെ ഇട്ടുള്ളത്. കാർഷിക മേഖലയിൽ വികസനം കൈവരിക്കാതെ, വ്യാവസായിക മേഖലയിൽ വികസനം കൈവരിക്കാതെ, സേവന മേഖലയിലൂടെ വികസനം കൈവരിക്കുകയും ഇന്ന് ലോകത്തെ സമ്പന്ന രാജ്യങ്ങളിലെ ജീവിത സാഹചര്യത്തിനനുസരിച്ചുള്ള ജീവിത സാഹചര്യവും സൗകര്യങ്ങളും അനുഭവിക്കുന്ന ഒരു നാടാണ് കേരളം. ഇതാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. ഇതിനേറ്റവും പ്രധാനമായിട്ട് പറയുന്നത്, സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്, കേരളത്തിലേക്ക് വന്ന വിദേശ കറൻസിയുടെ, പ്രത്യേകിച്ചും പ്രവാസികളിലൂടെ ലഭിച്ച പണത്തിൻ്റെ കണക്ക് വെച്ചിട്ടാണ്. ഒരു വലിയ സംഖ്യ 1970s തുടങ്ങി ഈ 2020s 2023 എത്തി നിൽക്കുന്ന സമയത്ത് ഏകദേശം
അരനൂറ്റാണ്ട് കാലം എന്ന് പറയാം. 50 വർഷത്തിനിടയിൽ കേരളത്തിലേക്ക് വന്ന സമ്പത്തിൻ്റെ അളവ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. അതിൻ്റെ കണക്ക് ശരിക്ക് ഔദ്യോഗികമായിട്ട് ലഭ്യമല്ല. അതിനൊരു കാരണമുണ്ട്. ബാങ്കിലൂടെ വന്ന പണത്തിൻ്റെ കണക്ക് ഔദ്യോഗികമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്, ഔദ്യോഗിക സംവിധാനത്തിലുണ്ട്. പക്ഷേ ഔദ്യോഗിക ചാനലിലൂടെ അല്ലാതെ എത്രയധികം പണം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടാവും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔദ്യോഗിക കണക്കുകൾ ലഭ്യം. എന്നാൽ പോലും ഏകദേശം 200 ലക്ഷം കോടി രൂപ ബാങ്കിലൂടെ മാത്രം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത്രയധികം പണം നമ്മുടെ നാട്ടിൽ വന്നിട്ട് കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും വികസിക്കുന്നതിന് മുമ്പേ സേവന മേഖല വികസിച്ച് വികസിത രാജ്യങ്ങളുടെ സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ ആയിട്ടും എന്തുകൊണ്ടാണ് പല സൂചികകളിലും വികസിത രാജ്യങ്ങളുടെ ഒപ്പം എത്താനോ ആ സൗകര്യങ്ങൾ അനുഭവിക്കാനോ നമുക്ക് സാധിക്കാത്തത്? നമ്മളിൽ ഈ ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷം ആളുകളും പ്രവാസികളായി ജോലി നോക്കിയവരായിരിക്കും. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത അതാണല്ലോ. ഒരു പ്രവാസി ഇല്ലാത്തൊരു കുടുംബം നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. നമ്മൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, ദുബായിലോ സൗദിയിലോ ഖത്തർ ഒമാൻ യു എയിലെ വ്യത്യസ്ത മറ്റ് നഗരങ്ങളിലൊക്കെ താമസിച്ച് ചിലപ്പോഴൊക്കെ യൂറോപ്പിൽ പോയവർ, അമേരിക്കയിൽ പോയവർ, ഓസ്ട്രേലിയയിൽ പോയവരൊക്കെ ചിലപ്പോൾ ഇതിനകത്തുണ്ടായിരിക്കാം. പക്ഷെ അവിടെയുള്ള ഭൗതിക സാഹചര്യങ്ങളും സംവിധാനങ്ങളും പബ്ലിക് അമ്യൂണിറ്റീസും പൊതു സേവന സംവിധാനങ്ങളുമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ അത് വളരെ തുലവും തുച്ഛമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഏഴയലത്ത് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല. ഇതെന്തുകൊണ്ടായിരിക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിലേക്ക് ഒഴുകി വന്ന ഈ സമ്പത്ത് എങ്ങോട്ടാണ് പോയത്? നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. കേരളത്തിൻ്റെ മൊത്തം ചില കണക്കുകൾ നമ്മുടെ ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. കേരളത്തിൻ്റെ മൊത്തം നികുതി വരുമാനത്തിൻ്റെ 62% ശമ്പളവും പെൻഷനും വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്. എനിക്കറിയായിരിക്കും 62% മൊത്തം വരുമാനത്തിൻ്റെ. ഈ മൊത്തം വരുമാനത്തിൻ്റെ 62% സർക്കാർ ഉദ്യോഗസ്ഥർക്കും അവരുടെ പെൻഷനും ശമ്പളത്തിനും വേണ്ടി ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സർക്കാർ ജീവനക്കാരുടെ എണ്ണം എത്രയെന്നും കൂടെ കൗതുകരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലുള്ള മൊത്തം 3.5 കോടി ജനങ്ങളിലെ വെറും 5 ലക്ഷം ജനങ്ങൾ മാത്രമാണ് സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നത്. അത് ഏകദേശം 1.4% വരും. ജനസംഖ്യയുടെ 1.4%, 1.4% മാത്രം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ ശമ്പളത്തിനും മറ്റ് സേവനങ്ങൾക്കും വേണ്ടി മൊത്തം നികുതി വരുമാനത്തിൻ്റെ ഏകദേശം 62% പണം നമ്മൾ ചെലവഴിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞാലോ, 2021-22 ഞാൻ നേരത്തെ പറഞ്ഞ 200 ലക്ഷം കോടിയുടെ കണക്കിൽ പെടുന്നതാണ്. കേരളത്തിലേക്ക് വന്ന വിദേശ കറൻസിയുടെ അളവ് എന്ന് പറയുന്നത് 220,000 കോടി രൂപയാണ്. 2020-21 വന്നത് 220,000 കോടി രൂപ. ഈ പണമൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഈ ലഭിക്കുന്ന പണത്തിൻ്റെ 80% കേരളത്തിൻ്റെ പുറത്തേക്കാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? 80%. ചില കണക്കുകൾ പറയാം. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ട്രെൻഡാണല്ലോ യൂറോപ്പിൽ പോയി പഠിക്കുക എന്നുള്ളത്. UK, US, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, യൂറോപ്പിലെ തന്നെ മറ്റ് രാജ്യങ്ങൾ, ഇവിടേക്കൊക്കെ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി പോകുന്നു. നഴ്സിംഗ്
മേഖലയിലൊക്കെ ഉള്ളവർ ജോലിക്ക് വേണ്ടി പോകുന്നു. പഠിക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ ഏകദേശം ഒരു കണക്ക് പറയുന്നത് 40,000 വിദ്യാർത്ഥികൾ ഒരു വർഷം യൂറോപ്പിലേക്ക് മാത്രം പഠിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ്. അവരിൽ നിന്ന് ഏകദേശം 8,000 കോടി രൂപയാണ് ഓരോ വർഷവും യൂറോപ്പിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴുകുന്നത്. 8,000 കോടി രൂപ. ഇതിൻ്റെ പുറമെ പഠനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ അറിയാം, ഒരു എൻജിനീയറിംഗ്, ഒരു MBBS, ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾ, അല്ലെങ്കിൽ വളരെ റെയറായിട്ടുള്ള കുറച്ചുകൂടി എക്സ്പെർട്ടൈസ് ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായ ലേറ്റസ്റ്റ് കോഴ്സുകൾ, ഇതൊക്കെ പഠിക്കുന്നതിന് നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നു. കണക്കാക്കാൻ കഴിയാത്ത അത്ര വലിയൊരു എമൗണ്ടാണ് ഫീസ് ഇനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മലയാളി വിദ്യാർത്ഥികൾ കൊണ്ടുപോകുന്നത്. ഇനി വേറൊരു കാര്യം നോക്കാം. ഇപ്പോൾ യൂറോപ്പിലേക്കും ഇന്ത്യക്ക് പുറത്തേക്കും പോകുന്ന കണക്ക് ഞാൻ പറഞ്ഞു. കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ കൊടുക്കുന്ന ലക്ഷ്യങ്ങളുടെ കണക്ക് ഞാൻ പറഞ്ഞു. ഇനി നിർമ്മാണ മേഖല നമ്മൾ പരിശോധിക്കാം. നമ്മുടെ നാടിൻ്റെ നിർമ്മാണ മേഖലയിൽ മുഴുവൻ ചരക്കുകളും വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ആകെ വരുന്നത് കുറച്ച് പിന്നെ കല്ല് വെട്ടുന്നുണ്ടാവും, ചെങ്കല്ലും കരിങ്കല്ലും ഉണ്ടാവും. ബാക്കി എന്ത് സാധനമാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്? കമ്പി, വാളയാറിൻ്റെ ഓരത്ത് മലയാളികളാണെങ്കിലും കൊണ്ടുപോയിട്ട് വാളയാറിൻ്റെ ഓരത്ത് കമ്പി ഉണ്ടാക്കുന്ന കമ്പനികൾ. സിമൻറ്റ് വാളയാറിനപ്പുറം. മാർബിൾ കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ. ഗ്രാനൈറ്റ്, ടൈൽസുകൾ, സാനിറ്ററി ഉൽപ്പന്നങ്ങൾ, എല്ലതും. പണ്ടൊക്കെ കുറച്ച് ഓട് ഇവിടെ ഉണ്ടാക്കിയിരുന്നു, ഇപ്പം ഈ ലേറ്റസ്റ്റ് ഓടുകളൊക്കെ വരുന്നതും പുറത്തു നിന്നാണ്. എല്ലാ സാധനങ്ങളും. പണ്ടൊക്കെ നമ്മൾ നിർമ്മാണത്തിനധികം ഉപയോഗിച്ചിരുന്നത് മരങ്ങളായിരുന്നു, ഇപ്പം മരമൊക്കെ പോയിട്ട് ഇരുമ്പ് കൊണ്ട് ഉള്ള ജനലും വാതിലും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നത്. ഈ സാധനങ്ങൾ എവിടുന്നാ വരുന്നത്? കേരളത്തിൻ്റെ പുറത്തു നിന്ന്. ഓരോ സാധനം എടുത്തു നോക്കി, ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയുന്നില്ല. നല്ലൊരു ശതമാനം നിർമ്മാണ ഉപകരണങ്ങൾ, ഉൽപ്പന്നങ്ങൾ, നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ വരുന്നത് കേരളത്തിൽ നിന്ന് പുറത്താണ്. ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലോ. അരി നമ്മളിവിടെ ഉണ്ടാക്കുന്ന എത്രയാ? കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അരി വന്നില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഗോതമ്പ് നമ്മളിവിടെ എന്തായാലും ഉണ്ടാക്കുന്നില്ല. ഭക്ഷണത്തിൻ്റെ ഒരു സിംഹഭാഗവും വരുന്നത് പുറത്തു നിന്നാണ്. ഗോതമ്പ് ഗുജറാത്തിൽ നിന്ന് വരും, അരി കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരും. ഇനി പച്ചക്കറിയുടെ കാര്യം എടുക്കുക, മറ്റ് ധാന്യങ്ങൾ എടുക്കുക. വെറുതെ ഞാൻ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ചിന്ത നിങ്ങളെ മനസ്സിലിടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. പച്ചക്കറി നമ്മളിവിടെ എത്ര ഉണ്ടാക്കുന്നത്? നിങ്ങളിപ്പോൾ ഇതല്ലേ വഴിക്കടവ്, പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ ഗൂഢല്ലൂരിങ്ങൾ, നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് തമിഴ്നാട്. രാവിലെ 2 മണിക്ക് റോഡ് സൈഡിൽ വന്നാൽ അറിയാം എത്ര ചരക്ക്, പച്ചക്കറിയുടെ ചരക്ക് വണ്ടികളാണ് നമ്മുടെ ഈ റോട്ടിലൂടെ നമ്മുടെ കേരളത്തിലേക്ക് ഒഴുകുന്നതെന്ന്. വാളയാറിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഓരോ സ്ഥലങ്ങളിലും ഞാനൊക്കെ രാവിലെ ഒരു 2 മണി 3 മണിക്കൊക്കെ സമയത്ത് കോട്ടക്കൽ ആര്യവശാലിൻ്റെ അവിടെ കുറച്ച് വലിയ വിശാലമായ റോഡുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക് കൺജഷനാണ്. കാരണം പച്ചക്കറി വണ്ടികൾ വന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഇത് വിതരണം ചെയ്യുന്നത്. ഭയങ്കര തിരക്ക് രാവിലെ 2 മണി 3 മണി സമയത്ത്. വരുന്ന പച്ചക്കറികളിൽ നിന്നുണ്ട വിഷത്തിൻ്റെ കാര്യവും മറ്റൊക്കെ അവിടെ കിടക്കട്ടെ, ഞാനതിൻ്റെ അതിലേക്ക് നമ്മൾ പോകണ്ട, വലിയ വേറെ ടോപ്പിക്കാണ്, അതിലേക്ക് നമ്മൾ പോകണ്ട. ഇങ്ങോട്ട് വരുന്ന പണത്തിൻ്റെ കാര്യമാണ്, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന പണത്തിൻ്റെ കാര്യം.
പഴങ്ങളുടെ സ്ഥിതിയെ നമുക്കറിയാം. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലും കശ്മീർ, തമിഴ്നാട്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് വ്യാപകമായിട്ട് പഴങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പം അടുത്ത കാലത്തേക്ക് ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ധാരാളം പഴങ്ങൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നു. വിദേശത്ത് മാത്രം കിട്ടുന്ന പല പഴങ്ങളും നമ്മുടെ നാട്ടിൽ സുലഭമാണ്. നല്ല ഉയർന്ന വില കൊടുക്കണമെന്ന് മാത്രം, ഉയർന്ന വില കൊടുത്ത് വാങ്ങാൻ മലയാളി തയ്യാറുമാണ്. അപ്പൊ പഴങ്ങൾ പുറത്തുനിന്ന് വരും. ചിക്കന്റെയും ബീഫിന്റെയും കഥ പിന്നെ നമ്മൾ പറയണ്ട. തമിഴ്നാട്ടിൽ നിന്നുള്ള, കർണാടകയിൽ നിന്നുള്ള കോഴി ഫാമുകളിൽ നിന്നും മറ്റും വരുന്ന ബ്രോയിലർ ലഗോൺ കോഴികളും അതിൻ്റെ കോഴിമുട്ടയും, നമ്മുടെ ഒരു ടീം ഒരിക്കൽ തമിഴ്നാട്ടിലെ ഒരു കോഴി ഫാം വിസിറ്റ് ചെയ്യുക. അത് ലഗോൺ കോഴിമുട്ട ഉണ്ടാക്കുന്ന ഒരു ഫാമാണ്. അപ്പൊക്കെ കഴിഞ്ഞ് വിസിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ നോക്കുന്ന സമയത്ത് ഇവർക്കൊരു സംശയം, ഈ കോഴിമുട്ടൊക്കെ ഇട്ടിട്ട് വേസ്റ്റ് ആവുന്ന പ്രായം കൂടിയ ഈ ചിക്കൻ ഇവരെന്ത് ചെയ്യും? അപ്പോൾ അവരോട് ചോദിച്ചു, ഈ പ്രായമായി കഴിഞ്ഞാൽ ഈ കോഴികൾ നിങ്ങൾ എന്താ ചെയ്യാം? അപ്പോൾ അവർ പറഞ്ഞു, വി വിൽ സെൻഡ് ഇറ്റ് ടു കേരള, അത് ആ വേസ്റ്റും ഇങ്ങോട്ടടിക്കും. ഇവിടെയാണ് അത് നമ്മൾ ലഗോൺ ചിക്കനായിട്ട്, ചിലപ്പം നമ്മൾ ഉച്ചക്ക് കഴിക്കട്ടോ, അത് വേറെ കാര്യം, ലഗോൺ ചിക്കനായിട്ട് നമ്മൾ പിന്നെ ആഘോഷിക്കുന്നത്, വിവാഹങ്ങളിലും സൽക്കാരങ്ങളിലൊക്കെ ആഘോഷിക്കുന്നത് കോഴിമുട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ വേസ്റ്റായിട്ടുള്ള അതാണ്. ബീഫിൻ്റെ കാര്യം പറയല്ലോ, പോത്തുകൾ വരുന്നതിൻ്റെ കഥ പറയാതിരിക്കുകയാണ് നല്ലത്. വ്യാപകമായിട്ട് പുറത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഭക്ഷ്യവസ്തുക്കൾ വരുന്നു. വസ്ത്രങ്ങളുടെ കാര്യം, ഇവിടെ എത്ര നൂലുണ്ടാക്കുന്നുണ്ട്, ആ നൂലുപയോഗിച്ച് ഇവിടെ എത്ര വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സൂറത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്നുമൊക്കെ വരുന്ന വസ്ത്രങ്ങളല്ലേ നമ്മൾ ധരിക്കുന്നത്. എന്നൊന്ന് ആലോചിച്ചു നോക്കി, ഇലക്ട്രോണിക് ഉപകരണങ്ങളെ കുറിച്ച് നമ്മൾ പറയണ്ട. നമുക്ക് കെൽട്രോൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട് സർക്കാർ മേഖലയിൽ, ഇലക്ട്രോണിക് ഉപയോഗങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. പണ്ടൊക്കെ കെൽട്രോണിൻ്റെ ടി വി ഉണ്ടായിരുന്നു നമ്മളൊക്കെ വീടുകളിൽ. ഇന്നെന്താ സ്ഥിതി? ആ സംഭവം ഇല്ലാതായി. പേരിനെന്തൊക്കെയോ കുറച്ച് ആക്സസറീസ് ഉണ്ടാക്കുന്നു. വിദേശത്ത് നിന്നും ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക്, ചൈനയിൽ നിന്നൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നു. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ തന്നെ എടുക്കാതെ നീ ഇലക്ട്രോണിക്സ് പോവാ. ഭൂരിപക്ഷം വരുന്നത് തമിഴ്നാട്ടിൽ, കോയമ്പത്തൂരിൽ നിന്നല്ലേ, അല്ലെങ്കിൽ മറ്റു കർണാടകയിൽ നിന്നല്ലേ വരുന്നത്? ഒരു അലങ്കാര വിളക്ക് വാങ്ങണമെങ്കിൽ നമ്മളെവിടെ പോവും? കേരളത്തിൻ്റെ പുറത്ത് പോവില്ലേ? പാലും പാലുൽപ്പന്നങ്ങളുടെ കാര്യം പറയണ്ട, നമ്മുടെ ടോപ്പിക്കിൽപ്പെട്ട ഒന്നാണത്. പാലും പാലുൽപ്പന്നങ്ങളുടെ സ്ഥിതി നമുക്കറിയുന്ന ഒരു കണക്കറി നിങ്ങൾക്കറിയാം. ഓരോ ദിവസവും 500,000 ലിറ്റർ പാലാണ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്നത്. അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, തമിഴ്നാട്ടിലും കർണാടകയിലും പോയിട്ട് പാല് മര്യാദ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആവശ്യത്തിനുള്ള പാല് തന്നെ അവരവിടെ ഉണ്ടാക്കുന്നില്ല. എന്നിട്ടും 500,000 ലിറ്റർ പാല് എല്ലാ ദിവസവും കേട്ടോ, ഒരു ദിവസത്തെ കണക്കാൻ പറഞ്ഞത്. ഉത്രാട നാളുകളിലാണെങ്കിൽ അത് 700,000 ആകുന്നു എന്നാണ് പത്രങ്ങൾ പറയുക. അപ്പൊ ഇത്രയധികം പാൽ ഇങ്ങോട്ട് വരുന്നു, അവിടെ ഇല്ലാത്ത പാല്. അപ്പൊ പാലിന്റെ ക്വാളിറ്റി, അതിലുള്ള കൃത്രിമ പാലിന്റെ അളവ് മുതൽ വേറെ കാര്യങ്ങൾ, അത് ആ മേഖലയിലേക്ക് പോകുന്നില്ല. നമ്മൾ കാര്യമായി ഉപയോഗിക്കുന്ന പാലുൽപ്പന്നങ്ങൾ, പാലും പാലുൽപ്പന്നങ്ങളും, അപ്പൊ അടുത്ത കാലത്തായിട്ടൊക്കെ നമ്മുടെ നാട്ടില് എന്താ പറയാ, കുതിച്ചുയർന്ന പല പാൽ കമ്പനികളും തമിഴ്നാട് ബേസ്ഡാണ്. അവിടെ നിന്നാണ് കംപ്ലീറ്റ് മിൽമെന്റെ പുറമെ പ്രൈവറ്റ് ധാരാളം കമ്പനികൾ ഇപ്പോൾ വരാൻ തുടങ്ങി. മിൽമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 500,000 ലിറ്ററിന്റെ പാലിന്റെ കഥ പറഞ്ഞത് കേട്ടോ, അല്ലാതെ ഇവിടുത്തെ പ്രൈവറ്റ് കമ്പനികളുടെ പാലിന്റെ കഥയല്ല. മിൽമ ഔദ്യോഗികമായിട്ട് കേരളത്തിൽ നിന്ന് പുറത്ത് നിന്ന്, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന പാലിന്റെ അളവാണ് ഞാൻ 500,000 ലിറ്റർ പാൽ എന്ന് ഡെയിലി എന്ന് പറഞ്ഞത്. ഈ വർഷം പാൽ ഉൽപാദനം പൊതുവെ കുറവായത് അതിലും കൂടുതൽ വാങ്ങുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പറയുന്നത്. പിന്നെ സ്വർണവും വെള്ളിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വലിയൊരു മേഖല.
സ്വർണം എവിടുന്ന് വരുന്നു? നമ്മളെ നാട്ടിൽ സ്വർണം കുഴിച്ചെടുക്കുന്നില്ലല്ലോ, നമ്മളെ നാട്ടിൽ വെള്ളി കുഴിച്ചെടുക്കുന്നില്ലല്ലോ. ഇടക്ക് നിലമ്പൂരൊക്കെ ഇടക്ക് ഒരു അരിക്കലുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ഇപ്പം ഉണ്ടോ എന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് വ്യാവസായികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോയെന്നും അറിയില്ല എനിക്ക്. പക്ഷേ ആഫ്രിക്കയിൽ നിന്നും മറ്റും വരുന്ന സ്വർണം ഉയർന്ന വില കൂടിയിട്ട് നമ്മളത് വാങ്ങുകയാണ്. എന്നാൽ ഞാൻ വാങ്ങുന്ന പിന്നെ ഈ സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ എവിടെ ഉണ്ടാക്കുന്നത്? മിക്കവാറും ബോംബെയിലാണ്. ബോംബെയിൽ നിന്നുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് വരിക ചെയ്യുന്നത്, ആഭരണങ്ങളായിട്ട് തന്നെ ഇങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നത്. അവിടെയും മലയാളിയുടെ പണം ചോർന്നു പോവുകയാണ്. എത്ര ലക്ഷം കോടി എന്നുള്ളത് നമ്മൾ കണക്കാക്കാൻ കഴിയില്ല. ഇനി മറ്റൊരു കാര്യം, നിർമ്മാണ മേഖലയാണ്, അവിടുത്തെ തൊഴിലാളികളാണ്. നമ്മുടെ നാട്ടിൽ നിന്നത്തെ സ്ഥിതി എന്താ? പല ഗ്രാമപ്രദേശങ്ങളിൽ ചെന്നാലും കൊച്ചു കൊച്ചു പട്ടണങ്ങളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കേരളമാണോ അതോ ബംഗാളാണോ എന്ന് നമ്മൾ സംശയിച്ചു പോവും. എല്ലാ നിർമ്മാണ തൊഴിലാളികൾ മാത്രമല്ല കേട്ടോ, എല്ലാ മേഖലയിലും, ബാർബർ ഷാപ്പ് മുതൽ ഹോട്ടൽ മുതൽ എല്ലാ സ്ഥലങ്ങളിലും, വിദേശ പ്രത്യേകിച്ചും അന്യ സംസ്ഥാന അന്യ സംസ്ഥാനം പറയുമ്പോൾ അതിഥി തൊഴിലാളികളാണ് നിർമ്മാണ മേഖലയിൽ മുഴുവൻ. ഇവരുടെ ഒരു കണക്കുണ്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. അതായത് പ്രതിവർഷം 4,000 കോടി രൂപയാണ് അവർ കേരളത്തിൽ നിന്നും അവരുടെ നാട്ടിലേക്ക് അയക്കുന്നതെന്നാണ് പറയുന്നത്. 4,000 കോടി രൂപ. പണ്ട് നമ്മളൊക്കെ ദുബായിലൊക്കെ മറ്റു ജോലി ചെയ്തിട്ട് മാസത്തിൽ ശമ്പളം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? അലൻസാരി എക്സ്ചേഞ്ചിൽ പോയി ക്യൂ നിൽക്കും, എന്നിട്ട് നാട്ടിലേക്ക് പൈസ അയക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അങ്ങനെയുള്ള നമ്മളൊക്കെ ഭൂരിപക്ഷം. ഇന്ന് പല സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒക്കെ അവിടെ പല ബാങ്കുകളുടെയും മുന്നിലുള്ള ക്യൂ ബംഗാളികളുടേതാണ്. കുറച്ച് മുമ്പ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും അടുത്ത നിമിഷം ആഴ്ചയിൽ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആ ദിവസം അന്ന് വൈകുന്നേരം തന്നെ പ്രാദേശികമായുള്ള മണി എക്സ്ചേഞ്ചുകൾ വഴി ബംഗാളികൾ ക്യൂ നിന്നിട്ട് ഈ പണം നേരെ അവരെ നാട്ടിലേക്ക് അയക്കുകയാണ്. ഞാൻ രസകരമായ ഒരു കഥ എന്താ വെച്ചാൽ, എൻ്റെ നാട്ടിൽ ഈ പരിസരത്തൊക്കെ കല്ലിൻ്റെ കോറികൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് പ്രവാസ ജീവിതമൊക്കെ മനസ്സിലായി, അവിടെ ബക്കാല നടത്തിയിരുന്ന ആളാണ്. മൂപ്പർ ആ പ്രവാസ ജീവിതമൊക്കെ മതിയാക്കി നാട്ടിലേക്ക് വന്നിട്ട് മൂപ്പർ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു പുതിയൊരു സ്ഥലമാണ്, അങ്ങാടിയൊന്നും ആയിട്ടില്ല, ഒരു പലചരക്ക് കട ഇടുകയാണ്, ഇവിടെ ഇഷ്ടംപോലെ ബംഗാളികൾ വന്നിട്ടുണ്ട്, അവരെ കച്ചവടം കിട്ടുമെന്ന് പറഞ്ഞു. ആ ആയിക്കോട്ടെ, നമ്മൾ സന്തോഷമായി നേടിയെന്ന് പറഞ്ഞു. ഞാൻ ഒരു 6 മാസം കഴിഞ്ഞ ശേഷം ചോദിച്ചു, പിന്നെ ചെന്നു ചെന്നവർ ഇവരുടെ ഇപ്പോൾ കച്ചവടമൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ ബംഗാളികളൊക്കെ ഉണ്ടല്ലോ, കച്ചവടമൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പരെന്നെ ദേഷ്യത്തോടെ ഒരു നോട്ടം നോക്കി, എന്നിട്ട് മൂപ്പരെന്നോട് പറഞ്ഞു, ഈ ബംഗാളികൾ വാങ്ങുന്ന സാധനങ്ങളുടെ കണക്ക് ഞാനൊന്ന് പറഞ്ഞിരുന്നു. 2 ഉരുളക്കിഴങ്ങ്, 3 തക്കാളി, 50 ഗ്രാമോ 100 ഗ്രാമോ പരിപ്പ്. ആ ദിവസത്തെ അല്ലെ, അതായിട്ടായിരിക്കും അവർ ആഴ്ച കഴിയുക. അത്ര അരിഷ്ഠിച്ചിട്ട് ജീവിച്ചിട്ട് കിട്ടുന്ന പണം അവർ എല്ലാ ആഴ്ചയും അവർ നാട്ടിലേക്ക് അയക്കുകയാണ്. അതായത് അവരിവിടെ നിന്ന് ഉണ്ടാക്കുന്ന പണത്തിൻ്റെ വളരെ ചെറിയ ശതമാനം മാത്രമേ ഇവിടെ ചെലവഴിക്കുന്നുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികളുടെ കണക്കെത്രയും നിങ്ങൾക്കറിയോ? 30 ലക്ഷം വരുന്ന പറയുന്നത്. 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 30 ലക്ഷം അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ 40,000 കോടി എന്ന് പറഞ്ഞതും ശരിയല്ലാന്ന് എൻ്റെ അഭിപ്രായം. എത്ര കോടി രൂപയായിരിക്കും അവർ ഇവിടുന്ന് ഓരോ ആഴ്ചയും, മാസം കണക്കല്ല, ഓരോ ആഴ്ചയും നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന് വെറുതെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇനി നമ്മൾ നമ്മുടെ ഉപഭോഗത്തിനുമായി ബന്ധപ്പെട്ട സൂപ്പർ മാർക്കറ്റുകളുടെ കാര്യം എടുത്തു നോക്കാം. ഇപ്പോൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റ് അസോസിയേഷൻ്റെ ജില്ലാ ഭാരവാഹികളൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എത്ര ഉണ്ടാവും? കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ കമ്പനികളുടെ എത്ര ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും? വെറുതെ ഒന്ന് ചിന്തിക്കുക. ഇതൊക്കെ ഒരു വലിയ വലിയ വിഷയമാണ്. ഒരു 20% കൂടുതൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവില്ല, ബാക്കി 80% വിദേശ ഉൽപ്പന്നങ്ങളായിരിക്കും, വിദേശ കമ്പനികളായിരിക്കും. ഈ കമ്പനികളുടെ
കുത്തക കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിൽക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഹോൾസെയിൽ കച്ചവടക്കാർക്കും റീറ്റെയിൽ കച്ചവടക്കാർക്കും എത്ര പെർസെൻറ്റേജ് ആണ് കിട്ടുന്നത് മാർജിൻ? എല്ലാം കൂടെ കൂട്ടിക്കഴിച്ചാൽ 20% താഴെയായിരിക്കും. ബാക്കി വരുന്ന 80% പണവും പുറത്തേക്ക് പോവാണ്. അത് കേരളം വിട്ട് ഇന്ത്യയും വിട്ട് പുറത്തേക്ക് പോവാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളുടെയും നമ്മുടെ കയ്യിലൂടെ ചോരുന്ന പണത്തിൻ്റെ അളവ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വീട്ടിൽ എത്ര സിം കാർഡ് ഉണ്ടാവും? എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ഞങ്ങൾ 7 അംഗങ്ങളുടെ ഒരു കുടുംബമാണ്. അതിൽ ചെറിയ 2 ആളെടുത്ത് ചോദിച്ച് ബാക്കി 5 ആളെടുത്തും സിമ്മുണ്ട്. എൻ്റെ കയ്യിൽ 1 സിമ്മിൽ കൂടുതലുണ്ട്. ഞാൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏകദേശം 1500 രൂപ ഒരു മാസം റീചാർജിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കും. ഇനി അധികം നെറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നവർ, അതിൻ്റെ പുറമെ BSNL ഒരു നെറ്റിൻ്റെ കണക്ഷനുണ്ട്, അതിനൊരു 530 രൂപയും, അങ്ങനെ മൊത്തം 2000 രൂപയോളം ഒരു മാസത്തെ ഫോൺ ബില്ല്. 2000 രൂപ കേട്ടോ. എൻ്റെ വീട്ടിൽ 25 കിലോയുടെ ഒരു പിന്നെ കുറുവ അരിയുടെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് തികയും. 850 രൂപയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വാങ്ങുന്ന അരിയുടെ 2 ഇരട്ടിയാണ് ഞാൻ എൻ്റെ മൊബൈൽ റീചാർജിന് വേണ്ടി ചിലവാക്കുന്നത്. ഈ പണം എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങനെ ഓരോന്നെടുത്തു നോക്കുകയാണെങ്കിലും ഇത്രയധികം പണമൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടും എന്തുകൊണ്ടാണ് മലയാളി ഇന്നും പാപ്പരായി നിൽക്കുന്നത്, കടക്കെണിയിൽപ്പെട്ട് ആത്മഹത്യയിലേക്ക് പോകുന്നത്? ഓൺലൈൻ പിന്നെ ലോണ് മുതൽ എല്ലാ മേഖലയിലും ലോണുകളുടെ പ്രളയമാണ്, കടക്കെണിയിലേ പെട്ടു പോവുകയാണ്, ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് മലയാളി പാപ്പരാകുന്നത് എന്ന് കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ പ്രത്യേകിച്ചും പ്രവാസികൾ അവരുടെ ജീവിതം ഹോമിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സമ്പത്ത് ഇവിടെ കൊണ്ടുവരുന്നതിൽ നമ്മൾ വിജയിച്ചുവെങ്കിലും ആ കൊണ്ടുവന്ന പണത്തെ ഇവിടെ നിലനിർത്തുന്നതിൽ നമ്മൾ പൂർണ്ണ പരാജയമാണ്. അതിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ഒക്കെ പരാജയമാണ്. ചില അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഈ പണം കഴിഞ്ഞ 50 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയ വിദേശ കറൻസി, അത് ശരിയായ രീതിയിൽ നമ്മുടെ നാട്ടിൽ വിനിയോഗിക്കുകയായിരുന്നുവെങ്കിൽ, കാർഷിക മേഖലയിൽ നമ്മളത് ഉപയോഗിക്കുകയായിരുന്നുവെങ്കിൽ, വ്യാവസായിക മേഖലയിൽ അത് നമ്മൾ ഉപയോഗിക്കുകയായിരുന്നുവെങ്കിൽ, വാണിജ്യ മേഖലയിൽ നമ്മളത് ഉപയോഗിക്കുകയായിരുന്നുവെങ്കിൽ, നമ്മുടെ നാടിൻ്റെ ചിത്രം വളരെ വ്യത്യസ്തമാകുമായിരുന്നു. ഇന്നും നമ്മുടെ നാട്ടിൽ ഒരു ടൂറിസം മേഖലയിൽ പോയാൽ കൃത്യമായ ഒരു അമിനിറ്റീസ് ഇല്ല, ഒരു വാഷ്റൂം സംവിധാനം ഇല്ല ടൂറിസ്റ്റുകൾക്ക്, അല്ലെ? അങ്ങനെ മുതൽ ഓരോന്നും. റോഡിൻ്റെ സ്ഥിതി എന്താ? ഗതാഗതത്തിൻ്റെ സ്ഥിതി എന്താ? സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. ഞാൻ പറയാറുണ്ട്, കോവിഡ് കാലഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ ഒരു പൗരന് ഓസ്ട്രേലിയ ഗവൺമെൻറ് അവരുടെ അക്കൗണ്ടിലേക്ക് $5,000 വീതം കൊടുത്തിരുന്നു, ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടി. സർക്കാരിൻ്റെ പണം, നമുക്ക് കിട്ടിയത് മാസത്തിലൊരു കിറ്റാണ്. സർക്കാരിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ആ കിറ്റ് കൊടുക്കാൻ തന്നെ സർക്കാർ കഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ സപ്പോർട്ടിങ്ങിന് സർക്കാരിന് സാധിക്കൂല, കാരണം സർക്കാരിൻ്റെ ഖജനാവ് കാലിയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പണം, നമ്മുടെ ഖജനാവ്, സർക്കാരിൻ്റെ ഖജനാവ് കാലിയായത്? എന്തുകൊണ്ടാണ് നമ്മുടെ പോക്കറ്റിലെ പണം കാലിയായത്? ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ സത്യത്തിൽ പിടിച്ചു നിൽക്കുന്നത് പ്രവാസികളുടെ പൈസ കൊണ്ടാണ് ഇപ്പോഴും. പക്ഷെ കോവിഡിന് ശേഷം നമ്മുടെ നാട്ടിൽ വളരെ ഭീതിജനകമായ ചില സാഹചര്യങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. 17 ലക്ഷം മലയാളികൾ തിരിച്ചു വന്നിട്ടുണ്ട്. 17 ലക്ഷം മലയാളികൾ
വീണ്ടും ഞാൻ പറയുന്നു, 17 ലക്ഷം ഇന്ത്യക്കാരല്ല കേട്ടോ, 17 ലക്ഷം മലയാളികൾ. റിസർവ് ബാങ്കിന്റെ കണക്കാണ്. അതുകൊണ്ട് തന്നെ കോവിഡിന് ശേഷം വിദേശത്തു നിന്നുള്ള പണത്തിന്റെ അളവ് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നാട് തൽക്കാലം പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മലപ്പുറം ജില്ലയിലൊക്കെ ഇവിടെക്കാ എഫക്റ്റ് ഉണ്ടോയെന്നറിയില്ല, കോട്ടക്കല്ല് നമ്മുടെ ആ ഏരിയയിലൊക്കെ ഉണ്ട്. അതായത് 3,680 കോടി രൂപയാണ് നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഏറ്റെടുത്ത ഭൂമികൾക്ക് വേണ്ടിയുള്ള കോമ്പൻസേഷനായിട്ട് സർക്കാർ വിതരണം ചെയ്തത്. ഇൻ മലപ്പുറം ജില്ലയിൽ മാത്രം 3,680 കോടി രൂപ. ആ പണം നമ്മുടെ നാട്ടിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി ചില മേഖലയിലെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ എഫക്റ്റ് തീരുന്നതോടുകൂടി നമ്മൾ വളരെ ഭീതിജനകമായ ഒരു സാമ്പത്തികാവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ചും പ്രവാസവുമായി ബന്ധപ്പെട്ട ചില കണക്കുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1970കളിൽ മുതൽ മലയാളിയുടെ പ്രവാസ ജീവിതം തുടങ്ങിയിട്ടുണ്ട്. പ്രവാസികളുടെ വരുമാനം എന്ന് പറയുന്നത് 220,000 കോടി രൂപയാണ് 2020-21 കാലഘട്ടത്തിലൂടെ വന്നത്. 2020 ഒരു 50 വർഷത്തിൻ്റെ കണക്കാണെങ്കിൽ എത്ര, നമ്മൾ ഒരു 200 ലക്ഷം കോടി രൂപയെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പല വഴിയിലേക്ക് പോയി. ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്ക് വിദേശ പിന്നെ റിസർവ് ബാങ്ക് പറയുന്നത് കേരളത്തിലേക്കുള്ള വിദേശ നാണ്യത്തിൻ്റെ വരവ് കുറഞ്ഞു. വരവ് കുറഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ ചെറിയ കുറവല്ല, അത് നേർപകുതിയായി കുറഞ്ഞു. 2016-17 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലേക്ക് വന്ന മൊത്തം വിദേശ കറൻസിയുടെ 19% കേരളത്തിൻ്റെ സംഭാവനയെങ്കിൽ 2020-21 ആയപ്പോഴേക്കും അത് 10.2% കുറഞ്ഞു. അതായത് നേർപകുതിയായിട്ട് കുറഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ 70% കച്ചവടം കുറഞ്ഞു നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർ പറയുന്നത്. പല മേഖലയിലും 70% കച്ചവടം കുറഞ്ഞു. വിഷയം ഇതാണ്, നമ്മളിവിടെ ഒന്നും ഉണ്ടാക്കണില്ല. ഉള്ള നികുതി വരുമാനം വളരെ പരിമിതമായ കുറച്ച് ആളുകളുടെ കയ്യിലേക്ക് മാത്രം പോകുന്നു. ബാക്കി വരുന്ന ജനങ്ങൾക്കിവിടെ ജീവിക്കണ്ടേ? അതിലേക്ക് വരുന്ന ഈ വിദേശ പണത്തിൻ്റെ അളവ് പകുതിയായിട്ട് കുറഞ്ഞു. പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കച്ചവടം ഉണ്ടാവുക, വാണിജ്യ മേഖലയിൽ വികസനം ഉണ്ടാവുക? 70% പറഞ്ഞു കുറഞ്ഞു എന്നുള്ള അതിശയോക്തിയല്ല. ഇവിടെ ഇതിനകത്ത് കച്ചവടക്കാരുണ്ടാവും, നമുക്ക് അറിയായിരിക്കും അല്ലേ. ഒരു 10 വർഷം മുതൽ 5 വർഷം മുമ്പ് നടന്നിരുന്ന കച്ചവടത്തിൻ്റെ 70% ഇപ്പൊ കുറഞ്ഞു എന്നാണ് അവർ സ്ഥിരീകരിക്കുന്നത്. കോവിഡിന് ശേഷം 17 ലക്ഷം പേര് വന്നു. ഈ വന്നവരിൽ ഏറ്റവും കൂടുതൽ UAE നിന്നാണ് വന്നത്. ഏകദേശം 59% UAE നിന്നാണ് തിരിച്ചു വന്നത്. ഈ 17 ലക്ഷത്തിൽ 59%. അതായത് UAE ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്തുകാരായിരുന്നു, മലപ്പുറം ജില്ലയിലുള്ളവരായിരുന്നു. അപ്പൊ ഈ 17 ലക്ഷത്തിൽ തിരിച്ചു വന്ന കേരളീയരിൽ ഭൂരിപക്ഷവും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. റിസർവ് ബാങ്കിന്റെ ഔദ്യോഗിക കണക്കാണ്. 5 വർഷം മുമ്പ് ഏറ്റവും കൂടുതൽ പണം കേരളത്തിലേക്ക് വന്നിരുന്നത് UAE നിന്നായിരുന്നു. ഇപ്പൊ അത് വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. അവിടെ രണ്ടാമത്തൊരു അപകടം കൂടെ വരുന്നുണ്ട്. മൂന്നും കൂടെ പറഞ്ഞു ഞാൻ മൂന്നാമത്തൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്യാം. 2015 7.6 ലക്ഷം പേരാണ് എമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടിയിട്ട് കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പോയത്, വിദേശ തൊഴിലാളികളായിട്ട് പോയത്, അല്ലെങ്കിൽ വിദേശത്ത് മറ്റു ജോലിക്ക് വേണ്ടി പോയത്. 7.6 ലക്ഷം. അതേസമയം 2019 അത് 3.5 ലക്ഷമായിട്ട് ചുരുങ്ങി കുറഞ്ഞു, നേർപകുതിയായിട്ട് കുറഞ്ഞു, നേർപകുതിയായിട്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കണക്കിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ സമ്പത്തിനെ പിടിച്ചു നിർത്തിയിരുന്ന വിദേശത്തു നിന്ന് വന്നിരുന്ന പ്രവാസികളുടെ പണം, ആ പണം നേർപകുതിയായിട്ട് കുറഞ്ഞു കഴിഞ്ഞ 5 വർഷം കൊണ്ട്.
രണ്ടാമത്തെ കാര്യം, ഇവിടെ നിന്നും വിദേശത്തേക്ക് തൊഴിൽ സാധ്യത തേടി പോയിരുന്ന പ്രവാസികളുടെ എണ്ണം നേർപകുതിയായിട്ട് കുറഞ്ഞു, ഇവിടെ അങ്ങോട്ടുള്ള പോക്ക് കുറഞ്ഞു. മൂന്നാമത്തെ കാര്യം, കേരളത്തിലേക്ക് വന്നിരുന്ന പണത്തിൻ്റെ ഏറ്റവും കൂടുതൽ സിംഹഭാഗവും യു എയിൽ നിന്നായിരുന്നു ആദ്യം വന്നിരുന്നത്. ഇപ്പോൾ അത് അമേരിക്കയിൽ നിന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്ന വിദേശ കറൻസിയുടെ ഏറ്റവും സിംഹഭാഗവും പോകുന്നത് മലപ്പുറം ജില്ലയ്ക്ക് പുറത്താണ്, പ്രത്യേകിച്ചും തിരുവിതാംകൂർ ഭാഗത്തേക്കാണ്. കാരണം നമ്മുടെ നാട്ടിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് ഒരു പഞ്ചായത്ത് അറിഞ്ഞ ആറോ ഏഴോ ആളുണ്ടാവും അല്ലേ, അതിൽ കൂടുതലുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ പണം തിരുവിതാംകൂറിലേക്കാണ് പോകുന്നത്. അതായത് കഴിഞ്ഞ 50 വർഷക്കാലം കൊണ്ട് പ്രവാസികളുടെ പണം ഉപയോഗിച്ച് നമ്മൾ നടത്തിയിരുന്ന എല്ലാ ആഘോഷങ്ങളും എല്ലാ കല്യാണങ്ങളും എല്ലാ മൈലാഞ്ചി കല്യാണങ്ങളും എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാ പൊതുസ്ഥാപനങ്ങളും നിലയ്ക്കാൻ പോവുകയാണ്. അത് തിരുവിതാംകൂറിലേക്ക് വണ്ടി കയറിയുണ്ട് ആ പൈസ. നമ്മുടെ നാട് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ പിടിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NH നഷ്ടപരിഹാരം കൊണ്ട് കുറച്ചു കാലം പിടിച്ചിക്ക, 3600 കോടി വന്നു എന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയാണ് ഗ്രീൻ ഹോപ്പർ ഫാം ലിവിംഗ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ പ്രസക്തി. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട റഷീദ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വളരെ സീരിയസ്, കുറച്ച് ചെറുപ്പക്കാരിരുന്നിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പഠനം നടത്തി. ഇനിയുള്ള കാലം പ്രവാസികളുടെ പണം കൊണ്ട് ജീവിത കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കൂല. അങ്ങനെയെങ്കിൽ പകരം സംവിധാനം എന്ത്? ഒറ്റ വഴിയേ ഉള്ളൂ, കേരളത്തിന് അനുയോജ്യമായ വ്യവസായവും വാണിജ്യവും ഇവിടെ കൊണ്ടുവരിക. അതല്ലാതെ വേറെ വഴികളൊന്നുമില്ല. അത് കൊണ്ടുവരണമെങ്കിൽ വളരെ ഗൗരവതരമായിട്ടുള്ളൊരു പഠനം നടത്തണമെന്ന് മനസ്സിലായി. അപ്പം ഞങ്ങൾ പ്രധാനമായിട്ടും പ്രത്യേകിച്ചും ബിസിനസ് കൊണ്ടുവരണം, കേരളത്തിന് അനുയോജ്യമായ ബിസിനസ് കൊണ്ടുവരണം. ആ കൊണ്ടുവരുന്ന ബിസിനസ് എല്ലാ സാധാരണക്കാരായ ജനങ്ങൾക്കും പ്രത്യേകിച്ച് പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന ആളുകൾക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കണം. അങ്ങനെയെങ്കിൽ അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രോജക്റ്റ് ആയിരിക്കണം ഇത്. മറ്റൊന്ന് ലാഭകരമായൊരു പദ്ധതി ആയിരിക്കണം, മറ്റൊന്ന് പൂർണ്ണമായും സുതാര്യമായൊരു പദ്ധതി ആയിരിക്കണം, മറ്റൊന്ന് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായ സുരക്ഷിതത്വം ലഭിക്കുന്ന ഒരു പദ്ധതി ആയിരിക്കണം. അങ്ങനത്തെ ഒരു പദ്ധതിയെക്കുറിച്ചുള്ള വളരെ ഗഹനമായ ഒരു പഠനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗ്രീൻ ഹോപ്പർ ഫാം ലിവിംഗ് എന്ന് പറയുന്ന ഒരു പദ്ധതി രൂപപ്പെടുത്തുന്നത്. വയനാട്ടിൽ 50 ഏക്കർ സ്ഥലത്ത് വ്യത്യസ്തമായ വെറൈറ്റീസ്, നമ്മുടെ കേരളത്തിൻ്റെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു ബിസിനസ് സംരംഭം തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലായി. ഇവിടെ നമ്മൾ നേരത്തെ ഇവിടെ കാണിച്ച പോലെ ഏകദേശം 8 സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കൺസോർഷ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഗ്രീൻ ഹോപ്പർ ഫാമിലിയും വളർന്നു കഴിഞ്ഞു. 2022 ജൂൺ മാസത്തിൽ തുടങ്ങിയ ഈ ബിസിനസ്, 2019 നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്തു, ഇതിൻ്റെ ഗവേഷണ പഠനങ്ങൾ നടത്തിയിരുന്നു, ഭൂമി കണ്ടെത്തലുകളും മറ്റും കാര്യങ്ങളും നടത്തിയിരുന്നു. 2022 ജൂൺ മാസം മുതൽ വളരെ ഏകദേശം 1.5 വർഷം കൊണ്ട് നടത്തിയ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഇന്ന് ഗ്രീൻ ഹോപ്പർ ഫാം ലിവിംഗ് 8 കമ്പനികളുള്ള വലിയൊരു കൺസോർഷ്യമായിട്ട് വളർന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഗ്രീൻ ഹോപ്പർ ഫാം ലിവിംഗ് എന്ന് പറയുന്ന പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് അടക്കമുള്ള 8 പ്രോജക്റ്റുകൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ഉണ്ട്. ആ വീഡിയോ പ്രസൻറ്റേഷനിലൂടെ നിങ്ങൾക്ക് എന്താണ് ഈ പ്രോജക്റ്റ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഏകദേശം ധാരണ കിട്ടും. അതിൻ്റെ ശേഷം ഇതിനെപ്പറ്റിയുള്ള ഒരു വിശദമായ ഒരു ചർച്ചയിലേക്ക് നമുക്ക് വരാം. ആ വീഡിയോ നമുക്ക് പ്രസൻറ്റ് ചെയ്യും.
ഗ്രീൻ ഹോപ്പർ ഫാം ലിവിംഗ്, വിഷരഹിത മണ്ണിലേക്കും മനസ്സിലേക്കുമുള്ള മടക്കം. ആരോഗ്യപൂർണവും വിഷരഹിതവുമായ ഭക്ഷ്യ സംസ്കാരം, പ്രകൃതിയോടിണങ്ങുന്ന ഒരു വ്യവസായ സംരംഭം, ഒത്തൊരുമയിൽ കോർത്തെടുത്ത ജൈവജീവനം എന്നീ സ്വപ്നങ്ങളാണ് ഗ്രീൻ ഹോപ്പർ ഫാം ലിവിംഗ് എന്ന ആശയമായി ജനിക്കുന്നത്. പ്രതീക്ഷയുടെ പച്ചപ്പാർന്ന ഒരു സ്വപ്ന പദ്ധതി മാത്രമല്ല ഗ്രീൻ ഹോപ്പർ. പ്രകൃതിയോട് ചേർന്ന് മാത്രമേ അതിജീവനം സാധ്യമാകൂ എന്ന ബോധ്യം കൂടിയാണ്. യന്ത്രവൽകൃത വ്യവസായ സംരംഭങ്ങൾ പ്രകൃതിയുടെ താളം തെറ്റിക്കുന്ന കാലത്ത് പരസ്പര പൂരകങ്ങളായ മനുഷ്യമനസ്സും പ്രകൃതിയും സഹജീവനം സാധ്യമാക്കേണ്ടത് അത്യാവശ്യമാകുമ്പോൾ ലളിതവും സമ്പൂർണവുമായൊരു പരിഹാരമാണ് ഗ്രീൻ ഹോപ്പർ എന്ന വ്യവസായ പദ്ധതി. ലോകത്തിൻ്റെ നാനാ കോണുകളിലിരുന്ന് പല മനുഷ്യർ കണ്ട ഒറ്റ സ്വപ്നമാണ് അവരുടെ നിശ്ചയദാർഢ്യത്തിലൂടെ ലോക ജനതയ്ക്ക് മാതൃകയായ ഒരു പദ്ധതിയായി വളരുന്നത്. ഗ്രീൻ ഹോപ്പർ ഫാം ലിവിംഗ് ഒരു ബദൽ സംസ്കാരമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കരുതലിൻ്റെയും സഹജീവനത്തിൻ്റെയും ഉദാത്ത മാതൃകയായി ഗ്രീൻ ഹോപ്പർ ഫാം ലിവിംഗ് എന്ന സംസ്കാരം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് ചെറു ചുവടുകൾ വയ്ക്കുന്നത് ചെറിയ വിത്തുകളിൽ നിന്ന് മധുരഫലങ്ങളുടെ വലിയ തോട്ടങ്ങളുണ്ടാകുന്നത് പോലെയാണ്. മണ്ണിലും മനുഷ്യഹൃദയങ്ങളിലും പടർന്നു പന്തലിക്കുന്ന ഈ ജൈവജീവനഗാഥ ആരംഭിക്കുന്നത് പ്രകൃതിരമണീയമായ വയനാടിൻ്റെ മടിത്തട്ടിൽ നിരവിൽപ്പുഴ എന്ന ഗ്രാമത്തിലാണ്. പരിശുദ്ധമായ ജലവും കാറ്റുമേറ്റ് പച്ചപ്പിൻ്റെ കുളിരറിഞ്ഞ് വിജയകരമായി മുന്നേറുന്ന ഈ പദ്ധതി ഒരുപറ്റം മനുഷ്യരുടെ ഉപജീവനവും അതിജീവനവുമാണ്. കൃഷി, ക്ഷീരോൽപാദനം, വെൽനസ് ആൻഡ് ഹെൽത്ത് കെയർ, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വിപണന ശൃംഖല, കയറ്റുമതി, നിർമ്മാണ മേഖല തുടങ്ങിയ സകല മേഖലകളിലും ഗ്രീൻ ഹോപ്പർ സാന്നിധ്യമറിയിക്കുന്നുണ്ട്. ഗ്രീൻ ഹോപ്പർ ഫാം ലിവിംഗ്, മനുഷ്യകുലത്തിൻ്റെ സാംസ്കാരിക വികസനത്തിൻ്റെ ആദ്യ ചുവടായ കൃഷി, ഭൂമിയുടെയും മനുഷ്യൻ്റെയും പാരസ്പര്യത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളുടെ പ്രതീകമാണ്. അധ്വാനവും ആത്മസമർപ്പണവും സവിശേഷമാക്കുന്ന കൃഷിയെന്ന തൊഴിൽ ഒരു സഹജീവന പദ്ധതിയായി മാറുകയാണ് ഗ്രീൻ ഹോപ്പർ ഫാം ലിവിംഗിലൂടെ. സ്വർണം വിളയുന്ന വയനാടിൻ്റെ ഭൂമികയിൽ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും അമൂല്യ ഖനി സൃഷ്ടിച്ച് അവയ്ക്ക് വിപണി കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം. ഇതിനു പുറമെ ഹെർബ്സ്, സ്പൈസസ്, തേയില, ഹൈഡ്രോപോണിക്സ്, എപ്പിക്കൾച്ചർ എന്നിങ്ങനെ ഗ്രീൻ ഹോപ്പർ ലോകത്തിന് നീട്ടുന്ന കാർഷിക വിഭവങ്ങളുടെ പട്ടിക നീളുന്നു. പുതുതലമുറയ്ക്ക് പ്രകൃതി പഠനത്തിൻ്റെ അനുഭവ സഞ്ചാരമൊരുക്കാനായി അപൂർവ വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളുമടങ്ങിയ ബൊട്ടാണിക്കൽ ഗാർഡനും ഇവിടെ ഒരുങ്ങുന്നു. ഗ്രീൻ ഹോപ്പർ ഡയറി ഫാം. ഗ്രീൻ ഹോപ്പർ ഫാം ലിവിംഗ് പദ്ധതിയിലുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹൈടെക് ഡയറി ഫാം മികച്ച ഉൽപാദനക്ഷമതയുള്ള ഹോസ്റ്റിയൻ, ഫ്രീസിയൻ ഇനം പശുക്കളുടെ ഒരു ലോകമാണ്. ഹൈടെക് ഷെഡും പാൽ സംസ്കരണ യൂണിറ്റും കമ്പ്യൂട്ടറൈസ്ഡ് ടാഗുകൾ വഴി രേഖപ്പെടുത്തുന്ന പശുക്കളുടെ ഗർഭകാലം, പാൽ ഉൽപാദനം, വിദഗ്ധരായ മൃഗഡോക്ടർമാരുടെ മേൽനോട്ടത്തിലുള്ള പരിപാലനം എന്നിവ ഇവിടുത്തെ സവിശേഷതകളാണ്. വിഷരഹിതവും പോഷകസമ്പുഷ്ടവുമായ ആഹാരം ലോകത്തിന് നൽകുക എന്ന വലിയ നന്മയുടെ ഭാഗഭാക്കാകാൻ ഗ്രീൻ ഹോപ്പർ വിഭാവനം ചെയ്യുന്നത് ഒരു വലിയ ഭക്ഷ്യ സംസ്കാരമാണ്. ഗ്രീൻ ഹോപ്പർ വെൽനസ്, അവിരാമമായ തിരക്കും താങ്ങാനാവാത്ത സമ്മർദ്ദവും ജോലിഭാരവും രോഗാതുരമാക്കുന്ന മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും സുഖപ്പെടുത്താനുള്ള ഒരിടമാണ് ഗ്രീൻ ഹോപ്പർ വെൽനസ് എന്ന ഹോളിസ്റ്റിക് ചികിത്സാ കേന്ദ്രം. പ്രകൃതിയുടെ അതിജീവന മന്ത്രമായ ആയുർവേദത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങളിൽ അലോപ്പതി, ആയുർവേദ, ഹോമിയോപ്പതി, യുനാനി, ഓർത്തോപ്പതി ചികിത്സാരീതികളിലെ സമർത്ഥരായ ഡോക്ടർമാരുടെ സേവനം, സമ്പൂർണ്ണ രോഗനിർണയ കേന്ദ്രം, വ്യത്യസ്ത ചികിത്സാരീതികളുടെ ആരോഗ്യകരമായ സമന്വയം, അത്യാധുനിക സൗകര്യങ്ങളുള്ള 40 കോട്ടേജുകൾ എന്നിവ ഉൾപ്പെടുന്നു. ജൈവഭക്ഷ്യ റെസ്റ്റോറൻറ്റ്, പരമ്പരാഗത ചികിത്സാരീതികൾ, പ്രകൃതിയോട് ചേർന്നുള്ള അതിമനോഹരമായ ചികിത്സാകാലം എന്നീ പ്രത്യേകതകൾക്കു പുറമെ ഹോളിസ്റ്റിക് ചികിത്സാ കേന്ദ്രങ്ങളുടെ ഒരു നെറ്റ്വർക്കും ഈ പദ്ധതിയിലൂടെ ഗ്രീൻ ഹോപ്പർ വിഭാവനം ചെയ്യുന്നു. ഗ്രീൻ ഹോപ്പർ ഹോളിഡേയ്സ്.
തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ നിന്ന് ശാന്തവും സ്വസ്ഥവുമായ ജീവിതത്തിൻ്റെ വീണ്ടെടുപ്പാണ് ഗ്രീൻ ഹോപ്പർ ഹോളിഡേയ്സ് എന്ന പദ്ധതിയുടെ ഉദ്ദേശം. യന്ത്രവൽകൃതമായ ആധുനികതയിൽ നിന്ന് പ്രകൃതിയുടെ ഹൃദയത്തിലേക്ക് മടങ്ങാനുള്ള സ്വപ്നതുല്യമായ ഒരാശയമാണ് ഗ്രീൻ ഹോപ്പർ ഫാം ടൂറിസം. പ്രകൃതി സൗഹാർദ്ദമായ വാസ്തുവിദ്യയിൽ നിർമ്മിക്കുന്ന 4-സ്റ്റാർ റിസോർട്ടിനോട് ചേർന്ന് സുസ്ഥിര ജീവിതത്തിൻ്റെ സമാന്തര മാതൃക അവതരിപ്പിക്കുകയാണ് ഇവിടെ. ജൈവകൃഷി അടുത്തറിയാനും ശുദ്ധവായുവും ജലവും പ്രകൃതിദത്ത ആഹാരവും ആസ്വദിച്ചനുഭവിക്കാനും പുതിയ വെളിച്ചത്തിലേക്ക് നടക്കാനുമുള്ള ഒരവസരമാണ് ഗ്രീൻ ഹോപ്പർ ഫാം ടൂറിസത്തിലൂടെ ഒരുക്കുന്നത്. ഗ്രീൻ ഹോപ്പർ എഡ്യൂക്കേഷൻ. നിത്യേന മാറുന്ന ലോകത്തിൻ്റെ അഭിരുചികൾക്കും അവബോധത്തിനുമനുസൃതമായി ഉന്നത മൂല്യങ്ങളും ഊർജ്ജസ്വലതയുമുള്ള ഒരു തലമുറയുണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഈ ചിന്തയിൽ നിന്നാണ് ഗ്രീൻ ഹോപ്പർ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടക്കുന്നത്. ആദ്യ ചുവടായി മൂല്യബോധങ്ങൾക്ക് ജീവൻ പകരുന്ന ഒരു ക്യാമ്പസ് അന്തരീക്ഷം ഒരുക്കിക്കൊണ്ട് വളാഞ്ചേരിയിൽ ഗ്രീൻ ഹോപ്പർ ഫാം ലിവിംഗ് പദ്ധതിയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം ലാംഷെയർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് സ്ഥാപിക്കപ്പെട്ടു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള ഈ കോളേജ് വളാഞ്ചേരി ഇരുമ്പിളിയത്ത് നിളാനദിക്കരയിലെ പ്രകൃതിരമണീയമായ 7.5 ഏക്കർ ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. BA ഇംഗ്ലീഷ്, BCOM ഫിനാൻസ്, BSc ബയോടെക്നോളജി, BBA ഫിനാൻസ് എന്നീ കോഴ്സുകൾ നിലവിലുള്ള ഈ ക്യാമ്പസിൽ ആയുർവേദ മെഡിക്കൽ കോളേജ്, ഫാർമസി കോളേജ്, പോളിടെക്നിക് കോളേജ്, ഇൻ്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നീ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നു. ഗ്രീൻ ഹോപ്സ് കൺസ്യൂമർ പ്രോഡക്ട്സ്. വിഷരഹിത ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ പട്ടികയിൽ ഗ്രീൻ ഹോപ്പറിൻ്റെ നാഴികക്കല്ലാണ് പുഞ്ച എന്ന പേരിൽ വിപണിയിലെത്തിയ അരിപ്പൊടിയും പുട്ടുപൊടിയും. പഴയകാലത്തിൻ്റെ തനിമയുടെയും രുചിയുടെയും വീണ്ടെടുപ്പാണ് ഗ്രീൻ ഹോപ്സ് കൺസ്യൂമർ പ്രോഡക്റ്റിൻ്റെ പുട്ട്, പത്തിരി, ഇടിയപ്പം പൊടികൾ. ഗുണമേന്മയുള്ള അരി അത്യാധുനിക സോട്ടക്സ് മെഷീനിലൂടെ സ്കാൻ ചെയ്ത് മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കി പരമ്പരാഗത രീതിയിൽ കഴുകിയുണക്കി തീയടുപ്പിൽ ഓട്ടുരുളിയിൽ വറുത്തെടുത്ത് തരിയോടെ പൊടിച്ചുണ്ടാക്കുന്നതാണ് പുഞ്ചാപ്പുട്ടുപൊടി. പുഞ്ചയുടെ നേർത്തതും മൃദുലവുമായ പത്തിരി ഇടിയപ്പം പൊടികളും ലഭ്യമാണ്. മേന്മയുള്ള ഗുണവും രുചിയുമുള്ള ഈ പൊടികൾ നമ്മുടെ അടുക്കളകളിലേക്ക് ആരോഗ്യപൂർണമായ പരമ്പരാഗത രുചികളെ തിരിച്ചു കൊണ്ടുവരുന്നു. ഡയറി ഉൽപ്പന്നങ്ങളായ പാൽ, യോഗേർട്ട്, പനീർ, ചീസ്, ബട്ടർ, നെയ്, ഐസ്ക്രീം, വിവിധതരം മിഠായികൾ, ചോക്ലേറ്റ് എന്നിവയും കോഴി, കാട എന്നിവയുടെ ഇറച്ചി, നാടൻ കോഴിമുട്ട എന്നീ ഉൽപ്പന്നങ്ങളും ഗ്രീൻ ഹോപ്പറിൻ്റേതായുണ്ട്. ഗ്രീൻ ഹോപ്പർ സ്പൈസസ്. സഹ്യൻ്റെ താഴ്വരകളിൽ വിളഞ്ഞ സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണം പിടിച്ചാണ് അധിനിവേശ ശക്തികൾ കേരള തീരത്തെത്തിയത്. കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട, ജാതി, ജാതിപത്രി തുടങ്ങിയ വ്യഞ്ജനങ്ങൾ രുചിയും ഗുണവും ഒട്ടും കുറയാതെ ഇന്നും ഇവിടെ സുലഭമാണ്. കോർപ്പറേറ്റ് ഡെമോക്രസി വാഴുന്ന ഇക്കാലത്ത് ഒരു ചൂഷണത്തിനും അവസരമൊരുക്കാതെ വയനാട്ടിലെയും ഇടുക്കിയിലെയും കർഷകരുടെ വിളകൾക്ക് ഉയർന്ന മൂല്യം ഉറപ്പാക്കി വലിയ ലാഭം ഉറപ്പുവരുത്തിയുള്ള കയറ്റുമതി സംരംഭമാണ് ഗ്രീൻ ഹോപ്പർ സ്പൈസസ്. കർഷകർക്കും ഈ കൂട്ടായ്മയ്ക്കും മാത്രമല്ല, രാജ്യത്തിൻ്റെ വിദേശ നാണ്യ വരുമാനത്തിൽ തന്നെ വലിയ മാറ്റമാണ് ഈ സംരംഭം വരുത്തുക. ഏകസ്മ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്നിവ ഉറപ്പുവരുത്തുക എന്നത് ഗ്രീൻ ഹോപ്പറിന് പ്രധാനമാണ്. ഗ്രീൻ ഹോപ്പർ കുടുംബത്തിലെ ഏകസ്മ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന സംരംഭത്തിൻ്റെ ആശയം ഉടലെടുക്കുന്നതും അങ്ങനെയാണ്. വീട്, തൊഴിലിടം, കച്ചവട കേന്ദ്രം, ആരാധനാലയം തുടങ്ങി ജീവിതത്തിൻ്റെ 80% സമയവും മനുഷ്യർ ചെലവഴിക്കുന്ന കെട്ടിടങ്ങൾ പ്രകൃതിയോടിണങ്ങിയതും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്നവയുമാകണം എന്നുറപ്പു നൽകുന്ന ഒരു നിർമ്മാണ സംസ്കാരത്തിനാണ് ഗ്രീൻ ഹോപ്പർ ഏകസ്മയിലൂടെ തുടക്കമിടുന്നത്. അതിജീവനത്തിന് പ്രകൃതിയുടെ താളഭംഗി കൂട്ടാകുമ്പോൾ അത് മണ്ണിനോടും മനുഷ്യനോടുമുള്ള കരുതലായി മാറുന്നു. സർവചരാചരങ്ങൾക്കുമുള്ള നന്മയായി മാറുന്നു. കലർപ്പുകളില്ലാത്ത കരുതൽ, കൂടുതൽ പച്ചപ്പും നന്മയുമുള്ളൊരു ലോകത്തേക്കുള്ള ഒരു മനോഹര യാത്രയാണ്. അതിന് ചുക്കാൻ പിടിക്കാനുള്ള നിയോഗമാണ് ഗ്രീൻ ഹോപ്പർ
എന്ന സ്വപ്ന പദ്ധതിക്ക്.